ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് മാത്രമല്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനിവിടെ മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പം ഇന്ന് ഫ്ലവേഴ്സ് ക്ലീനിങ്, അതേപോലെ വേറെ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നേന്ത്രപ്പഴമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ ചീത്തയാകാതിരിക്കാം എന്നുള്ള രണ്ട് നല്ല ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കറുത്തു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ കട്ടിയുള്ള കവറുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇതേ രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം വരെ നേന്ത്രപ്പഴമൊക്കെ ഫ്രഷായിട്ടിരിക്കും, കറുത്തു പോകത്തില്ല. ഇനിയിപ്പം അതല്ല എങ്കിൽ നമുക്കിതേപോലെ മെഴുകുതിരി ആ നേന്ത്രപ്പഴത്തിൻ്റെ അറ്റ ഭാഗത്ത് ഇതേപോലെ ചെവിട് ഭാഗത്തായിട്ട് നമുക്ക് ഇറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്തു കൊടുത്താലും പെട്ടെന്ന് പഴം കറുത്തു പോവുകയോ ചീത്തയാവുകയോ ചെയ്യില്ല. അപ്പോൾ കുറേ ദിവസം വരെ നമുക്ക് നേന്ത്രപ്പഴം നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ആ ചെവിട് ഭാഗത്ത് ഇതേപോലെ ഒന്ന് മെഴുകുതിരി തേച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ കവറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രീസറിനകത്തൊക്കെ ഐസ് കട്ട പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ പരലിപ്പോൾ ഒരു ബൗളിനകത്തോട്ടോ ഒരു പാത്രത്തിലോ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കൂടുതലും ഐസ് കട്ടയാവുന്നത് നമ്മുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനകത്താണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഫ്രീസറിനകത്ത് കട്ടയുണ്ടെങ്കിൽ കണ്ടോ, ഇതേപോലെ നമുക്ക് പരലുപ്പ് തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ അത് നല്ലൊരു റിസൾട്ട് കിട്ടും. പരലുപ്പ് ഇതേപോലെ ഫ്രീസറിനകത്തോട്ട് കുറച്ച് കൂടുതൽ നമ്മളിതേപോലെ ബൗളിനകത്തോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഐസൊന്നും കട്ട പിടിക്കാതെ തന്നെ എല്ലാം അലിഞ്ഞു പോവുകയും ചെയ്യും. ഇനി നമുക്ക് ഫ്ലവേഴ്സൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിനകത്ത് നല്ല രീതിയിൽ വെള്ളമെടുക്കുക. എത്ര ഫ്ലവേഴ്സ് ഉണ്ടോ ആ രീതിയിൽ വെള്ളമെടുക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിന് പ്രത്യേക അളവൊന്നുമില്ല, അപ്പോൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് പതപ്പിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ രീതിയിൽ വിനാഗിരിയൊക്കെ ഒഴിച്ച് ഈ സൊല്യൂഷൻ റെഡിയാക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലവേഴ്സിന് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ കളറ് മങ്ങിപ്പോകത്തില്ല നമ്മൾ ഇതിനകത്ത് കഴുകുമ്പോഴത്തേന് തന്നെയും. അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ നല്ല ഒരു ഭംഗി കിട്ടും. അതിനാണ് ഇങ്ങനെ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നമുക്കതിനകത്തോട്ട് ഒരു കാൽ മണിക്കൂറോളം ഒന്ന് മുക്കി വയ്ക്കാം. അപ്പോൾ ഒരുപാട് നേരം അങ്ങനെ കുതിർത്തി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനകത്തുള്ള അഴുക്കൊക്കെ ഇളകി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരുപാടിട്ട് ഇട്ട് ഇതാക്കി കഴുകേണ്ട കാര്യമില്ല. അങ്ങനെ ആകുമ്പോഴത്തേന് ആ ഫ്ലവേഴ്സൊക്കെ എല്ലാം ഇളകിപ്പോവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പാത്രത്തിനകത്ത് മുക്കി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് വെറുതെ ഇതേപോലെ ഒന്ന് കുടഞ്ഞെടുക്കാം. ഒരു കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇതേപോലെ വേറൊരു വെള്ളത്തിൽ മുക്കിയെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ആ പതയെല്ലാം പോയി കിട്ടും. അപ്പോൾ സോപ്പ് പൊടി ഒരുപാട് കൂടിപ്പോകണ്ട, കാരണം ഇതേപോലെ നമുക്ക് അതിൻ്റെ പതയൊക്കെ പോയി കിട്ടുമ്പോഴത്തേനും അതിൻ്റെ പൂവൊക്കെ അടന്നു പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നമുക്ക് പൈപ്പിനകത്ത് കാണിച്ച് ലാസ്റ്റ് ഒന്നും കൂടെ നല്ല രീതിയിൽ കഴുകിയെടുക്കാം. ഓരോ ഫ്ലവേഴ്സും ഇതേപോലെ എടുത്തിട്ട് ഒന്ന് വേറൊരു ബക്കറ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് പൈപ്പിൽ കാണിച്ചിട്ട് അതിൻ്റെ ഇതെല്ലാം കളഞ്ഞെടുക്കാം. അപ്പം നല്ല രീതിയിൽ നല്ല കളറൊന്നും പോവാതെ തന്നെ നമുക്ക് അഴുക്കെല്ലാം പോയി കിട്ടുകയും ചെയ്യും. ഒരുപാടിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ എല്ലാം എടുത്ത് മുക്കിയിട്ട് പൈപ്പ് വെള്ളത്തിൽ കാണിച്ച് കഴുകി നമുക്ക് ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഭംഗിയൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ.
അപ്പോൾ കണ്ടോ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിനാഗിരി വെള്ളത്തിൻ്റെ മുക്കമ്മൻ തന്നെ നല്ലൊരു കളറാണ്. ഇനി നമുക്ക് വെയിലത്ത് ഇതേപോലെ ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ ഉണങ്ങി ഒന്ന് കാറ്റടിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ വെയിലത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ആ പൂവിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് കാറ്റടിച്ച് ഉണങ്ങിയാൽ തന്നെ നമുക്കത് എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഈ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.